അപ്പോ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാ ചെയ്തേ എല്ലാരും കാണുന്നെല്ലാം ചെയ്തോ. കണ്ട ഇവിടെ കുറേ മരത്തിന്റെ കുണ്ടകൾ, അതായത് വേസ്റ്റ് തടിയും മരം മുറിച്ചിട്ട് വേരിന്റെ വേരും തടിയും ജോയിൻ ചെയ്യുന്ന സ്ഥലങ്ങളെല്ലാം ഇവിടെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ അത് കുറെയൊക്കെ മാറ്റി കുറെയൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇവിടെ കാണുന്നത്. അപ്പൊ നമ്മളിപ്പോ തന്നെ ഓണക്കുന്ന് എന്ന സ്ഥലത്തായിരിക്കും. അപ്പോ ഓണക്കുന്നിലും നല്ല എന്താണ് മന്ദമായ വർക്കുകളാണ്, കാരണം ഇന്നും ആ ഒരു സ്റ്റെച്ച് തീർന്നില്ല, നല്ല വലിയ തുടങ്ങുന്നില്ല. കാരണം ഇവിടെ ഒരു അണ്ടർപാസിന്റെ ആവശ്യകത ഉണ്ട്, അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഒരു അണ്ടർപാസാണ് ഇവിടെ മേക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെയാണ് അതിനായിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ ആക്ച്വലി കഫക്കെട്ടുണ്ട്, അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്, സോറി, ക്ഷമിക്കണം. അപ്പോൾ ഓണക്കൊന്നിലും വലിയതായിട്ട് മാറ്റങ്ങളൊന്നും വന്നില്ല. ഇവിടെ ഒരു പാനലാണ് ഇത്ര നേരം വാർത്ത്, മറ്റുള്ള പാനൽ റെഡിയായി വരുന്നതേ ഉള്ളൂ. അതാണ് ഈ ഓണക്കൊന്നിൻ്റെ അവസ്ഥ. ഇവിടെ വലിയ മെഷീൻ, മേഘ വളരെ സ്ലോ ആണല്ലോ. മേഘ ഓഫ് കൺസ്ട്രക്ഷൻസ്. ഓണക്കൊന്നിലും വലിയ വലിയ മാറ്റങ്ങളാണ് ഉള്ളത്. പുതിയ പുതിയ ഒരു ടൈപ്പ് കൺസ്ട്രക്ഷനാണ് ഇവിടെ വരുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ചാനലിൽ കാണാതിരിക്കാൻ മറന്നു പോയത്, കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ള ഒറ്റ ഫോമിലി നമുക്ക് പോകണം. നമ്മുടെ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം എന്നീ നാട്ടിലെത്തിയിരിക്കുകയാണ് പുതിയ പുതിയ വീഡിയോസുമായി. നമ്മുടെ എന്താണ് ഈ റോഡ്, റോഡ് സംബന്ധിച്ച് നമുക്ക് നാട്ടിലേക്കുള്ള പുതിയ പുതിയ റോഡ്, നാട്ടിൽ നമ്മുടെ നാടിൻ്റെ ഒരു തനതായ വികസനത്തിന് വേണ്ട അത്യാവശ്യമായ ഒരു സംഭവം തന്നെയാണ് ഈ റോഡ് എന്നുള്ളത്. നിങ്ങളെന്താണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യും, വെറുതെ ഇരിക്കാതെ കാര്യങ്ങളൊക്കെ ചെയ്യണോ? നമ്മൾ വെറുതെ കണ്ടാൽ മതിയോ? നമ്മൾ കരിവള്ളൂരും വെള്ളൂരും, വെള്ളൂർ കഴിഞ്ഞു കരിവള്ളൂരിലേക്കുള്ള നല്ല യാത്രയാണ് നമ്മൾ പോകുന്നത്. ഓണക്കുന്നിലേക്കുള്ള കാഴ്ച നമ്മൾ കണ്ടു. കരിവള്ളൂർ എന്ന സ്ഥലത്താണ് അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് പറയാനേ വഴിയ. കാരണം എന്ന് വെച്ചാൽ കുറേയേറെ മാറ്റങ്ങളാണ് അവിടെ ഉള്ളത്. ഇവിടെ അണ്ടർപാസ്സോ വരുന്നത്, അതോ ഓവർ ബ്രിഡ്ജോ വരുന്നതൊന്നും പറയാനില്ല. ഒരു അൾട്ടിമേറ്റ് കഥയൊന്നും എനിക്കറിയില്ല. അപ്പോൾ കുറേയേറെ മാറ്റങ്ങളാണ് കരിവള്ളൂർ വരുന്നത്. കണ്ട്രോളൂർ, കണ്ട്രോളൂർ, കരിവള്ളൂരിൻ്റെ മാറ്റങ്ങളൊക്കെ നമ്മളെ സൈഡായിട്ട് കണ്ടണേ, റൈറ്റ് ഹാൻഡ് സൈഡിൽ നോക്കാം, നോക്കാം. ഇവിടെ കമ്പികളെല്ലാം വളച്ചു വെച്ചിട്ടുണ്ട്, റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം എന്ന് പറയുന്നത് ഇവിടെ അണ്ടർപാസ് തന്നെയാണ്. അണ്ടർപാസ് മാത്രമേ ഉള്ളൂ, ഓവർ ബ്രിഡ്ജില്ല. അപ്പോൾ അത് മതി ഈ ഒരു സംഭവത്തിന്. ഈ ഒരു അണ്ടർപാസ് ധാരാളം കാണുന്നത് റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് വെള്ള സംഭവം, ഇതാണ് ഈ അണ്ടർപാസ് തത്തി കാണിക്കാൻ പറ്റും. ഓ, അതിൻ്റെ പണി നടക്കുന്നുണ്ട്, പക്ഷെ വളരെ സ്ലോ ആണ് കേട്ടോ. എങ്കിലും നന്നായിട്ടുള്ള വർക്കുകളൊക്കെ ഈ ഒരു കരിവള്ളൂർ ടൗണിൽ നടക്കുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു അണ്ടർപാസ് ഉണ്ട്, പിന്നെ അപ്പുറം ഒരു അണ്ടർപാസ് ഉണ്ട് എന്ന് തോന്നുന്നു, കാണുന്നത്. ഇതൊരു പുതിയൊരു അണ്ടർപാസ് ഇവിടെ മേക്ക് ചെയ്തു, കാരണം ടൗണായതുകൊണ്ട് അവരിങ്ങനെ ഇങ്ങനെ നിൽക്കേണ്ട ഒരു പ്ലാനിങ് ആയിരുന്നു. പക്ഷേ അതൊരു സക്സസ് ആയില്ല എന്നതാണ് മറ്റൊരു കാര്യം. പിന്നെ കൂടെ ഉണ്ട് നല്ല ഫ്ലാറ്റ് കംപ്ലീറ്റ് റെഡി ആയിരുന്നുണ്ട്. ഒന്നും പഠിക്കുന്നല്ല, അതാ ജസ്റ്റ് ഒന്ന് നേരത്തെ ഇങ്ങ് അടിച്ചാണ്ടല്ല ചെറുവത്തൂർ, അല്ല സോറി, ഈ സ്ഥലത്തിൻ്റെ പേരുന്ന ഈ റോഡിൽ റെഡിയായി. ഈ റോഡിൻ്റെ ഈ സ്ഥലത്തിൻ്റെ പേരുന്ന അത് തന്നെ, ഏത്, കരിവള്ളൂർ. കരിവള്ളൂർ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ അതേപോലെയാണ് ഇവിടെ. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെ നല്ല ഹൈറ്റ് ഉണ്ടാവും. ഇവിടെ നല്ല ഹൈറ്റ് ടോപ്പ് കയറി ആ ടോപ്പിലേക്ക് കൂടി ഇറങ്ങി പോകണ്ടേ ഒന്നേ ദിവസമുണ്ട്. പക്ഷേ ഇവിടെ നിർമ്മിച്ചതൊരു വിഡിത്താണെന്ന് നമുക്ക് തോന്നുന്നത്, കാരണം ഇവിടെ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ഈ ഒരു അണ്ടർപാസിൻ്റെ. പക്ഷേ ആ ടൗണൊന്നും ഒഴിവാക്കി ഇവിടെ വെച്ചാണ്. പക്ഷേ ടൗണിലേക്ക് നിർബന്ധമായിട്ട് വേണ്ടതുകൊണ്ട് ആ ടൗണിലേക്ക് ഒന്നും കൂടി പുതുതായി നിർമ്മിക്കണം. അതിനെന്ന് വെച്ചാൽ അതിനു മുമ്പേ ഈ ഒരു പണികളൊക്കെ തീർത്തിട്ടുണ്ടെന്നതാണ് സത്യസന്ധമായ കാര്യങ്ങൾ. അതാണ് ഈ ഒരു കരിവള്ളൂർ, കരിവള്ളൂരിലെ കാര്യങ്ങൾ. അപ്പോൾ കരിവള്ളൂർ ഇങ്ങനെ വർക്കുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റൈറ്റ് ഹാൻഡ് സൈഡിൽ നോക്കിയാൽ നിങ്ങൾ കുറേ ഒരു മണ്ണിലടിച്ച് അതിൻ്റെ ലെവലിംഗ് എല്ലാക്കി സൈഡാക്കിയിട്ട് മറ്റേ ഏത് സർവീസ് റോഡെല്ലാം ക്ലിയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെയെല്ലാം നല്ല നല്ല പ്രോഗ്രസ് ആവിടെ നടക്കുന്നത്.
ഈ ഒരു കുന്ന് കുന്നം തന്നെ നല്ല ചെത്തി കളിക്കും. എന്നിട്ടും ഈ ഒരു ലെവലിലേക്ക് കൊണ്ടുവരും. പിന്നെ ഈ റോഡ് സൈഡാക്കിയതിന് ശേഷം മാത്രമേ ഈ റോഡ് പൊളിക്കൂ. നല്ല റോഡാണ്, എങ്കിലും പൊളിച്ചിട്ട് പുതിയ റോഡിൻ്റെ പണി. അപ്പോൾ നല്ല നല്ല പ്ലാനിങ്ങൾ തന്നെയാണ്. ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ രീതിയിൽ ട്രാൻസ്പോർട്ട് ഇമ്പോർട്ടൻ്റ് ആണല്ലോ, അത് അതൊന്നും ഇല്ലാതെ രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഇവിടെയൊക്കെ നല്ല കൺസ്ട്രക്ഷനാണ് ഇടുന്നത്. ഇവിടെയൊക്കെ നല്ല ബ്രിഡ്ജ്, അതായത് ഇവിടെ തന്നെ ഡ്രെയിനേജ് ഉണ്ട്, നടക്കുന്നുണ്ട്. കാണുന്നില്ല ഇതൊക്കെയാണ് ഇവിടുത്തെ സൂപ്പർ ഡൂപ്പർ കൺസ്ട്രക്ഷൻസ്. അപ്പോ ഇവിടെ അതേപോലെ തന്നെ നല്ല നല്ല കൺസ്ട്രക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അപ്പോ എന്താണ് പ്ലാൻ, ഇതെല്ലാം ഇട്ട് നല്ല ഉറപ്പിച്ച് അടുത്ത് തന്നെ ഈ റോഡൊക്കെ റെഡിയാകും കേട്ടോ. ഒന്ന് പേടിക്കണ്ട, എന്തെന്നാ പണി നടക്കുന്നത്. ഇതൊക്കെ അതെ ചില സ്ഥലത്തിലെ പേര് കരിവുള്ളൂർ കഴിഞ്ഞ് അപ്പോൾ നല്ല ഗംഭീര പണി. ഇവിടെ ഒരു ഡ്രെയിനേജിൻ്റെ ആവശ്യമുണ്ട്, അത് വേഗം തീരുമെന്ന് വിചാരിക്കുന്നത്. കാരണം ചതുപ്പാണ് നിലം, അതാണ് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ. പിന്നെ കണ്ടോ എന്നാടാ വർക്ക് ഇവിടെ, ഇതൊരു സ്ഥലോ നല്ല അതാണ് വർക്ക് ഇവിടെ മോനെ. ആ അത് നമ്മളെ ഇവിടെയൊക്കെ റെഡിയായിട്ടുണ്ട് കേട്ടോ. നമ്മളെ നല്ല നല്ല അടിപൊളി വർക്കല്ലേ ഇവിടെ നടക്കുന്നത്. സ്ഥലത്തിൻ്റെ പേര് കീരിക്കോട്, അഥവാ നല്ല സ്ഥലം. അപ്പം നല്ല നന്നായി വർക്കാണ് ഇവിടെ നടക്കുന്നത് നിങ്ങൾ കാണുന്ന പോലെ. എന്താണ് അടിപൊളി മാറ്റങ്ങളുമായി കാലിക്കടവ്, കാലിക്കടവുണ്ട് കേട്ടോ. കാലിക്കടവാ സ്ഥലത്തിൻ്റെ പേര്. കാലിക്കടവിലെ ആ റോഡ് അതിലേക്ക് കൂടെ പോവാം. ഇതൊക്കെയാണ് ഇതിൻ്റെ പണി. കുറച്ചും കൂടി വർക്കിയാൽ ഇത് പില്ലറൊക്കെ ബിയമൊക്കെ ആണ് റെഡി ആയിരുന്നുണ്ട്. അപ്പോൾ കാലിക്കടവ് വരെ നല്ല കണ്ടീഷൻ ചിങ്ങിയ വർക്ക് കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വാർത്തകളും പുതിയ പുതിയ കാഴ്ചകളുമായി നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ കാലിക്കടവ് വരെ നമ്മളിപ്പോൾ കണ്ടില്ലേ. അതൊക്കെയാണ് ഇവിടെയുള്ള കാര്യങ്ങൾ. കാലിക്കടവ് മാറി എന്നൊക്കെ പറയാം. അപ്പോൾ നമുക്ക് അടുത്ത ഇതിൽ കാണാം.